ഹലോ ഫ്രണ്ട്സ്, ടെക്നോട്രിക്സ് ആൻഡ് ലൈഫ് ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പ് അധ്യാപകർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു, സമഗ്ര പോർട്ടലിൽ എങ്ങനെയാണ് ഒരു ലോഗിൻ ഐ ഡി ഉണ്ടാക്കുക, അതെങ്ങനെ അപ്രൂവ് ചെയ്യാം എന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു സമഗ്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ ചെയ്യാം, കൂടുതൽ അധ്യാപകർ ആവശ്യപ്പെടുകയാണെങ്കിൽ. ധാരാളം അധ്യാപകർ കമൻറ്റിലൂടെ ചോദിച്ചതുകൊണ്ടും അതൊരാവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും സമഗ്രയുമായി ബന്ധപ്പെട്ട സമഗ്രയുടെ ഒരു സമഗ്ര പഠനം തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, വീഡിയോ കാണുന്നവർ അധ്യാപകരല്ലാത്തവരുണ്ടെങ്കിൽ ഇത് അധ്യാപകർ ഉദ്ദേശിച്ചിട്ടാണ്. കേരളത്തിലെ LP മുതൽ +2 വരെയുള്ള ഏത് അധ്യാപകനും ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ അധ്യാപകർക്കും അധ്യാപക ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ: ഒന്ന്, ഹൗ ടു ഡൗൺലോഡ് വീഡിയോസ് ഫ്രം കമ്പ്യൂട്ടർ ഈസിലി. കമ്പ്യൂട്ടറിൽ നിന്ന് വീഡിയോ എങ്ങനെയാണ് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുക, അതിന് ഏറ്റവും എളുപ്പമാർഗം എന്താണ്, അത് ഉബുണ്ടു ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും. രണ്ടാമത്തത്, ഹൗ ടു ഐഡൻറ്റിഫൈ ഫ്രീ വീഡിയോസ്, ഫ്രീ ആണോ അല്ലേ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ കാണിക്കാനും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ചർച്ച ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതെന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്തതായിരിക്കണം, അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത്. മൂന്നാമത്തത്, ഹൗ ടു ലോഗിൻ സമഗ്ര, സമഗ്രയിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം. പക്ഷേ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. ദെൻ ഹൗ ടു എഡിറ്റ് കമ്പോസ് വീഡിയോസ് ടു അപ്ലോഡ് ടു സമഗ്ര, ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ എഡിറ്റ് ചെയ്ത് എങ്ങനെ അത് കമ്പോസ് ചെയ്ത് കൃത്യമാക്കിയിട്ട് MP4 ഫോർമാറ്റിലാക്കിയിട്ട് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ അതാണ്. ദെൻ ഹൗ ടു അപ്ലോഡ് യുവർ ഓൺ കണ്ടൻസ് ടു സമഗ്ര പോർട്ടൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് വീഡിയോസ് മാത്രമല്ല ആനിമേഷൻസ്, പിക്ചേഴ്സ്, അത്തരം കാര്യങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതാണ്. അതുപോലെ അടുത്തത്, ആറാമത്തെ കാര്യം, ഹൗ ടു യൂസ് സമഗ്ര ഇൻ ക്ലാസ് റൂംസ്. ഇതൊന്നും ചെയ്യുന്നില്ല, നമ്മളായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത കണ്ടൻസ് എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം എന്നതാണ്. അവസാനമായിട്ട്, ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ റിസോഴ്സസ് ലിസ്റ്റ് ഇൻ സമഗ്ര. ഒരുപക്ഷെ സമഗ്ര ഇനി വളരുകയാണെങ്കിൽ ആയിരക്കണക്കിന് റിസോഴ്സുകൾ ഉണ്ടാകും, ആ റിസോഴ്സുകളിൽ നമ്മുടേതായിരിക്കുന്ന റിസോഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യങ്ങളാണ്. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾ കിട്ടും. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സമഗ്ര എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നറിയാം. ഗൂഗിൾ എടുക്കുന്നു, അതിൽ സമഗ്ര കേരള എന്നോ സമഗ്ര ലോഗിൻ എന്നൊക്കെ വരും. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് തന്നെ സമഗ്ര കേരള ടൈപ്പ് ചെയ്താൽ ആദ്യം വരുന്നത് അത് സമഗ്ര .itschool.gov.in ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സമഗ്രയുടെ ഹോം പേജിലേക്കാണ് വരുന്നത്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിലേക്ക് വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതാണ് അപ്ലോഡ് കണ്ടൻസ്, രണ്ട് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് കണ്ടൻസ്. അത് കഴിഞ്ഞിട്ട് റിസോഴ്സ് ലിസ്റ്റ്, നമ്മുടേത് മാത്രമായിട്ട് റിസോഴ്സ് ലിസ്റ്റ് ചെയ്യാം. മറ്റ് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്കതിന് മുമ്പ് മേലെ ഡാഷ്ബോർഡിൽ നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. പ്ലാനിംഗ്, അധ്യാപകർക്ക് ഏറ്റവും ഗുണപ്രദമായ SERT തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടീച്ചർ പ്ലാനുകൾ എഴുതി തയ്യാറാക്കേണ്ട കാര്യമില്ല. എല്ലാ ക്ലാസ്സിലെയും എല്ലാ ചാപ്റ്ററിൻ്റെയും ടീച്ചർ പ്ലാനുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ മീഡിയം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു, കോഴ്സ് +2, ഞാൻ ഒരു +2 അധ്യാപകൻ. അതിലെ ഒരു എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി സെലക്ട് ചെയ്യുന്നു, ചാപ്റ്റർ എനിക്കിഷ്ടമുള്ള എല്ലാ ചാപ്റ്ററും അവിടെ വരും. എനിക്കിഷ്ടമുള്ള ഞാൻ സൊല്യൂഷൻസ് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ LOs, നേരത്തെ SERT തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ LOs ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓർ ലേണിംഗ് ഔട്ട്കംസ് വന്നിട്ടുണ്ടാകും. ഞാൻ ഇഷ്ടമുള്ളവരെണ്ണം ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടത് സൈഡിൽ സമഗ്രാസൂത്രണവും വലത് സൈഡിൽ സൂക്ഷ്മതല ആസൂത്രണവും ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ടീച്ചർ പ്ലാൻ ഇവിടെ ലഭ്യമാണ്. ശരിക്കും നോക്കാം, നമുക്ക് ആക്ടിവിറ്റി പറയുന്നുണ്ട്, പ്രവർത്തനത്തിൻ്റെ പേര്, പ്രവർത്തന ഘട്ടങ്ങൾ, ആക്ടിവിറ്റി 1, ഡിസ്കഷൻ പോയിൻറ്റ്സ്, എല്ലാ ഡീറ്റെയിൽസും, ഒരു ക്ലാസ്സിലേക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതിലേറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ അതിനൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ഇത് പക്ഷേ ഉബുണ്ടുവിൽ ഡൗൺലോഡ് ചെയ്താൽ ODT ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസിലാണെങ്കിൽ അത് ലഭ്യമല്ല. ആ മലയാളം ഫോണ്ടുകൾ ലഭ്യമാണെങ്കിൽ ഓക്കെ ആയിരിക്കും. എന്തായാലും ഉബുണ്ടുവിൽ ചെയ്യാൻ ഞാനിപ്പോൾ ഇത് വിൻഡോസിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, പകുതി വിൻഡോസിനും പകുതി ഉബുണ്ടുവിലും. കാരണം ചില അധ്യാപകർക്ക് സംശയമുണ്ട്, ആ സമഗ്ര വിൻഡോസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സമഗ്ര ഒരു ബ്രൗസർ ബേസ്ഡ് കാര്യമാണ്, അതുകൊണ്ട് വിൻഡോസിലും മാക്കിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ദെൻ നമുക്ക് റിസോഴ്സസ് ക്ലാസ് റൂമിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, അവിടെ ക്ലാസ് സെലക്ട് ചെയ്യാം. ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്ജക്റ്റ്, ഞാൻ വീണ്ടും കെമിസ്ട്രി തന്നെ എടുക്കുന്നു. ചാപ്റ്റർ, ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നു. സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിലെ ടോപ്പിക്സ്, ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്, അതിൽ അറ്റോമിക് മോഡൽസ്. അപ്പോൾ ഇവിടെ നോക്കുക, മേലെ കാണുന്ന അത് വീഡിയോസ് ആണ്, തൊട്ടടുത്ത് ഓഡിയോ, പിക്ചർ, എന്തൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേറ്റിലായതുകൊണ്ട് രണ്ട് വീഡിയോസ് മാത്രമേ ഉള്ളൂ. ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ആ മിഡിൽ പൊസിഷനിൽ പ്ലേ ആവുന്നത് നമുക്ക് കാണാം.
അങ്ങനെ പ്ലേ ആവുന്ന വീഡിയോ നമുക്ക് അപ്പോൾ തന്നെ ലൈവായിട്ട് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ കാണിക്കാം, അതല്ലെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്ന് വഴിയെ പറയും. എന്തായാലും ഇവിടെ കാണിക്കാം, മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണ് ആ 3 ഡോട്ട്സ് വരുന്നത് എന്ന് വഴിയെ ഞാൻ പറയും. ഈ കാണുന്ന 6ലാണ് റിസോഴ്സ് ലിസ്റ്റ്. റിസോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിരിക്കുന്ന പേരിൽ ഒരു റിസോഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കാം. അത് ഞാൻ ഈ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും. വീഡിയോസ് ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് റിസോഴ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഡാഷ് ബോർഡിലേക്ക് തന്നെ പോകാം. എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ തൊട്ടടുത്ത് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിന് തുടർച്ചയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നോക്കുക, അപ്ലോഡ് ചെയ്യുന്ന വിധം പറയാം. ആദ്യം ഏത് ക്ലാസ്സിലെ ഏത് കണ്ടന്റ് ആണെന്ന് തീരുമാനിക്കുന്നു. മീഡിയം ഇംഗ്ലീഷ് ആണ്, +1 എടുക്കുന്നു. സബ്ജക്റ്റ് ഞാൻ കെമിസ്ട്രി തന്നെ എടുക്കുന്നു. ചാപ്റ്റർ എനിക്കിഷ്ടമുള്ള ഒരു ചാപ്റ്റർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അറ്റംപ്റ്റ് സ്ട്രക്ചർ തന്നെ, എന്നിട്ട് അതിൻ്റെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് താഴെ നോക്കുക, എക്സ്റ്റേണൽ യു ആർ എൽ എന്ന് ആദ്യമേ കാണാം. അതായത് നമുക്കൊരു യൂട്യൂബിലേക്കൊക്കെ ആണെങ്കിൽ ആ യു ആർ എൽ മാത്രം ഇവിടെ കൊടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ അത് ബ്രൗസ് ചെയ്യുക, ഒരു MP4 ഫോർമാറ്റിലായിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ തമ്മയിൽ വേണം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. 50 KB ഉള്ള 150x100 pixels വിട്ടും ഹൈറ്റും ഉള്ളത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കൂടെ പറയാം. പിന്നെ ഇത് ഈ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. കണ്ടന്റ്, കൺസോൾട്ടേഷൻ, ഹെൽപ്പ്, ആ സ്റ്റാർ മാർക്കുള്ളതെല്ലാം, ഇതിൻ്റെ ഒരു റേഞ്ച് എങ്ങനെയാണെന്നുള്ളത്, പ്രയോറിറ്റിയും കൂടെ കൊടുക്കുക. ലാസ്റ്റ് ടാഗ്, ടാഗാണ് വളരെ പ്രധാനപ്പെട്ടത്, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ സമഗ്രയിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏത് വാക്കുപയോഗിച്ച് സെർച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ കാണുക. ആ വാക്കുകളെല്ലാം കോമയിട്ട് കൊടുക്കുക. അവസാനം അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സമഗ്രയിലേക്ക് അപ്ലോഡാകും. ആ അപ്ലോഡ് ആയത് 1-2 ദിവസം കൊണ്ട് അപ്രൂവൽ ആകും. അങ്ങനെയാണ്. ഇനി നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം നോക്കാം. ഫയർഫോക്സിലാണെങ്കിൽ പുതിയൊരു പേജ് എടുത്തിട്ട് ടൂൾസിൽ ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഷൻസിലായിരിക്കും ഓട്ടോമാറ്റിക്കലി വരിക. ഇവിടെ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ഹെൽപ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ കഴിയുക. ആദ്യം വരുന്ന ശ്രദ്ധിക്കുക, ധാരാളം ആപ്ലിക്കേഷൻസ് വരും. ഈ കാര്യം ശ്രദ്ധിക്കണം, ആ 3 ബോളുകൾ, ഒരു റെഡ്, ബ്ലൂ, യെല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് അത് ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അവിടെ 3 ബോളുകൾ, കളറില്ലാത്ത 3 ബോളുകൾ നമുക്ക് കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അത് വന്നു കഴിഞ്ഞാൽ ഇനി എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം, ഞാൻ യൂട്യൂബിലേക്ക് പോകുന്നു. ഒരു പുതിയ പേജ് എടുത്ത് യൂട്യൂബ് ടൈപ്പ് ചെയ്യുന്നു. ആ യൂട്യൂബിൽ എനിക്ക് വേണ്ട ഏതെങ്കിലും ഒരു വീഡിയോ, ഞാൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ കൺഫോർമേഷൻസ് ഓഫ് ഈത്തേൻ എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗമാണ്, അത് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട 1000-കണക്കിന് വീഡിയോസ് വരും. ആ വീഡിയോയിൽ എനിക്ക് കൊള്ളാവുന്ന ഒരു വീഡിയോ എനിക്ക് ഓപ്പൺ ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ഇത് ഫ്രീ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ആ റൈറ്റ് സൈഡിലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകും, അതിൽ ഫിൽട്ടേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷൻസ്, ഡേറ്റ്, ടൈപ്പ്, ഡ്യൂറേഷൻ ഒക്കെ പറയും. ആ ഫീച്ചേഴ്സിൽ ക്രിയേറ്റീവ് കോമൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് മുഴുവനും ഫ്രീ ആണ്. ഇത് നമുക്ക് ധൈര്യമായിട്ട് സ്വന്തമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം, വിൽക്കാം, അപ്ലോഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് താഴേക്ക് എനിക്ക് എൻ്റെ ഈ കൺഫോർമേഷൻ ഓഫ് ഈതേന് തുല്യമായ ഒരു വീഡിയോ ഉണ്ടോ എന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ കണ്ടാൽ എനിക്ക് ഉടനെ ഡൗൺലോഡ് ചെയ്യാം. ഇത് കൊള്ളാമെന്ന് തോന്നി, ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് പറ്റിയില്ലെങ്കിൽ അടുത്തത്, ഇത് പറ്റില്ല, ഇത് 3D അല്ല, ഞാൻ മറ്റൊരു വീഡിയോ നോക്കുന്നു. ദ റൈറ്റ് സൈഡിൽ അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു സജഷൻ വന്നിട്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വീഡിയോ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാനത് മേലെ കാണുന്ന ആ 3 ബോളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ വ്യത്യസ്ത ഫോർമാറ്റുകളിലും സൈസിലും പറയും. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ സൈസിൽ MP4 ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഡൗൺലോഡ് ആവും. ഇവിടെ 3GB, MKV, WEBM, 3GP22 ഒക്കെ ഉണ്ട്. ഞാൻ MP4 തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നത് ഇതാ DW ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് ഹോമിൽ ആയിരിക്കും. ഇതിപ്പോൾ ഉബുണ്ടുവിലാണ്. വിൻഡോസിലാണെങ്കിലും ഡോക്യുമെന്റ്സിൽ DW ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്കാണ് ഓട്ടോമാറ്റിക് സേവ് ചെയ്യുക. നമ്മൾ സേവ് ചെയ്യുന്നു, വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് അനുസരിച്ച് അത് ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആകുന്ന റേറ്റ്, സ്പീഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു.
ഡൗൺലോഡ് ആയിക്കഴിഞ്ഞ് ഞാനിത് എൻ്റെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, കൺഫോർമേഷൻ ഓഫ് ഈഥേൻ, ഈഥേൻ കൺഫോർമേഷൻ. ഞാനിത് കോപ്പി ചെയ്ത് ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു, അതിൽ നിന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൈൻ മാസ്റ്റർ. ഈ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുന്നു, അതിനകത്തേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒത്തിരി സ്പീഡിലാണ് പറയുന്നത്, കാരണം ഇത് ഈ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയേണ്ടവർ കൈൻ മാസ്റ്റർ എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതുപയോഗിച്ചിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എളുപ്പത്തിൽ എന്നറിയേണ്ടവർ എൻ്റെ നേരത്തെയുള്ള ഒരു വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഞാൻ ഇതിൽ കാണിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, ഒരു ലെങ്തി വീഡിയോ ആണ്, 5 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. ഇതിനെ എനിക്കൊരു 3 മിനിറ്റിലേക്ക് ചുരുക്കണം, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേണ്ടാത്ത ഭാഗത്ത് ഞാൻ അവിടെ കട്ട് ചെയ്യുന്നു. ഇതെവിടെ വെച്ച് കട്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ എനിക്ക് ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്, അവിടെ വെച്ച് കട്ട് ചെയ്ത് ആ പീസ് കളയുന്നു. അങ്ങനെ അത് സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാം. കട്ട് ചെയ്യുന്നതും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഫുൾ ലെങ്ത് വീഡിയോ ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു. രണ്ട് കട്ടിംഗ് നടത്തിയിട്ട് ആ നടുവിലെ പീസ് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും ഭാഗം എനിക്ക് വേണ്ട, ഞാൻ അവിടെ കട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് കട്ടായി പോയി. ഇപ്പോൾ നോക്കുക, ഞാൻ ഓൾറെഡി 5.5 മിനിറ്റുള്ള ഒരു വീഡിയോ ഇപ്പോൾ 4.5 മിനിറ്റായി ചുരുങ്ങിയിട്ടുണ്ട്. വീഡിയോ സ്പീഡാക്കി കാണിക്കുകയാണ്. എന്തായാലും ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെ ഒന്നൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അറിയാൻ അറിയാത്തവരാണെങ്കിൽ നേരത്തെയുള്ള എൻ്റെ ഒരു വീഡിയോ കാണുക. ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് 4 മിനിറ്റായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്കുള്ള ഒരു ആനിമേഷൻ ഞാനിപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ആനിമേഷൻസ് ഒക്കെ കൊടുക്കാം. ഒരു സ്ലൈഡിൽ നിന്ന് മറ്റേ സ്ലൈഡിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇപ്പോഴത് 3 മിനിറ്റും 25 സെക്കൻഡുമുള്ള ഒരു വീഡിയോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ വീഡിയോയുടെ കൂടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഓഡിയോ കളഞ്ഞിട്ട് ഞാൻ ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു. ആ ഓഡിയോയുടെ ഓഡിയോ ഒക്കെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതുപോലെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്തു, അതിൻ്റെ ഫോണ്ട് മാറ്റി, കളറ് മാറ്റുന്നു, കളറ് മാറ്റിയിട്ട് പൊസിഷനൊക്കെ മാറ്റി വെക്കുന്നു. വീണ്ടും ഒരു കാര്യം എഴുതാൻ ഉദ്ദേശിക്കുന്നു, ആ എഴുതുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ഇതേപോലെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നു. സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് സ്പീഡിൽ ഇതെല്ലാം ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ അടുത്തൊരു കൺഫർമേഷനും കൂടി ഉണ്ട് അവിടെ, ദാറ്റ് ഇസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അത് ഇവിടെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നു, എക്ലിപ്സ്ഡ്, അതും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ വീഡിയോ ആയി കഴിഞ്ഞു. ഇതിന് അപ്ലോഡ് ചെയ്താൽ മതി, മീൻസ് എക്സ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ സ്വന്തം വീഡിയോ ആക്കി മാറ്റാണ്. ഞാൻ എക്സ്പോർട്ട് കൊടുത്തു, ഇവിടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കുക. ഒരേ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ 2 മിനിറ്റ് സമയം എടുക്കും. ഞാനത് സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് കാണിക്കുന്നു, പെട്ടെന്ന് അപ്ലോഡാക്കി ഓക്കെ കൊടുത്തു. ആ വീഡിയോ ഇപ്പോൾ ഒരു 20 MB ഉണ്ടാവും. ആ MB എനിക്ക് ചെറുതാക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൂടെ ഞാൻ പരിചയപ്പെടുത്താണ്, ആൻഡ്രോയിഡ് മൊബൈൽ വീഡിയോ കംപ്രസ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പോൾ എക്സ്പോർട്ട് എന്നുള്ളത് നോക്കുക, 28 MB ഉള്ള എൻ്റെ വീഡിയോ ആണത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, കംപ്രസ് വീഡിയോ. അത് വളരെ മനോഹരമായ ഒരു ഓപ്ഷനാണ്. കാരണം നോക്കുക, പരസ്യം ഒഴിവാട്ടെ, 23 MB മുതൽ താഴേക്ക് നമുക്ക് ആവശ്യമുള്ള MBയിലേക്ക് ഇതിനെ വലിയ ക്ലാരിറ്റി കുറയാതെ തന്നെ നമുക്ക് കുറച്ചെടുക്കാം. ഒരു 10 MBയിൽ താഴെയാണെങ്കിലാണ് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാൻ ഈസി ആയിട്ട് നടക്കുക. 40 MB വരെ അവർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനൊരു 8 MBയിലേക്ക് ഇതിനെ വീഡിയോ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്ത് കഴിഞ്ഞു, ആ വീഡിയോ ഇനി എനിക്ക് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാം. വലിയ ക്ലാരിറ്റി ഇതവിടെ നോക്കിയാൽ കാണാം, ക്ലാരിറ്റിയിലൊന്നും വലിയ കുറവൊന്നുമില്ല. എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് മുമ്പ് നിങ്ങളൊരു തംബ്നെയിൽ ഉണ്ടാക്കണം. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് നോക്കിയാൽ കാണുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കണം. ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏത് ക്ലാസ്സിലേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, +1 ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. സമഗ്രയിൽ +1 സബ്ജക്റ്റ് കെമിസ്ട്രി സെലക്ട് ചെയ്യുന്നു. ചാപ്റ്റർ ഈ ഇത് വരുന്ന ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, അത് സെലക്ട് ചെയ്യുന്നു.
ടോപ്പിക് ദ കൺഫർമേഷൻസ് അത് ക്ലിക്ക് ചെയ്യുന്നു. താഴെ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച വീഡിയോയിലേക്ക് കൊണ്ടുവന്നു. ആ വീഡിയോയ്ക്ക് ഞാൻ പേര് കൊടുത്തത് കൺഫർമേഷൻസ്, ഇതാണ് കൺഫർമേഷൻ ഓഫ് ഹീത്തെയിൻ എന്നാണ്. 8 MB ഉള്ളത് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ അതുപോലെ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു തമ്മിൽ, തമ്മിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, തമ്മിൽ റീസൈസ്ഡ് അങ്ങനെ ഒരു തമ്മിൽ ഉണ്ടാക്കിയത്. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തമ്മിൽ. വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നു. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാനിത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുരുക്കി മാത്രം എഴുതുന്നു. കൺഫർമേഷൻ ഓഫ് ഇതേ കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതാം, പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർ പ്ലാൻ നോക്കിയിട്ടൊക്കെ എഴുതാം. അതുപോലെ താഴെ ഡിസ്കഷൻ ഉണ്ട്. ഞാനിവിടെ എല്ലാവർക്കും ഏതാണ്ട് ഒരേ സംഗതി എഴുതി വെക്കുകയാണ്. ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നു. താഴെ ഡിസ്കഷനിൽ നേരത്തെ എഴുതിയത് ഉണ്ട്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസ്, ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല, അങ്ങനെ ഓരോന്നു. ഹെൽപ്പ് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടത് നോക്കാം. ഞാനിവിടെ സി ടെക്സ്റ്റ് എന്ന് മാത്രം എഴുതി വെക്കുന്നു. താഴെ അതിൻ്റെ ഒരു പ്രയോറിറ്റിയും കൂടെ ചോദിക്കും. സ്റ്റാർ മാർക്കുള്ളതൊക്കെ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. പ്രയോറിറ്റി ഫില്ല് ചെയ്യുന്നു, ഒരു ഡീഫോൾട്ട് പ്രയോറിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ടാഗ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ എൻ്റെ ഈ കൺഫർമേഷൻ എന്നുള്ളത് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള, സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും, കൺഫർമേഷൻ, ഈഥെയ്ൻ, കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, എല്ലാം കോമ ഇട്ടിട്ട് എല്ലാ വാക്കുകളും കൊടുക്കുക, അവസാനം സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് ഒരല്പസമയം എടുക്കും. അങ്ങനെ സമയം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഡാറ്റ അപ്ലോഡഡ് സക്സസ്ഫുള്ളി ഫോർ അപ്രൂവൽ എന്നിങ്ങനെ എഴുതി കാണിക്കും. ഇവിടെ നോക്കി അടുത്ത സൈഡിൽ കാണാം, കണ്ടന്റ് സെൻഡ് ഫോർ അഡ്മിൻ വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ അയച്ചു കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ തന്നെ അവർ സമഗ്ര അതോറിറ്റി കെമിസ്ട്രി അറിയുന്ന ആളുകൾ നോക്കിയിട്ട് ഇത് അപ്രൂവൽ ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നീടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത തെറ്റായിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ എഡിറ്റ് വീഡിയോ എന്നെടുക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇവിടെ വരും. ഇതാ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. അതിലെ കണ്ടന്റ് പാർട്ടിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും റൈറ്റ് സൈഡിൽ വരും. അത് ഏത് വേണമെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാം. താഴെ പോയിട്ട് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുമുണ്ട്. അതുപോലെ ഈ വീഡിയോ തന്നെ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, വീഡിയോയിൽ ഓഡിയോ ആഡ് ചെയ്തല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തേക്കാം നമുക്ക്. ഇനി ഇത് പിറ്റേ ദിവസം നോക്കിയാൽ വരേണ്ടത് ഈ കോഴ്സസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാപ്റ്ററിൽ മറ്റുള്ള ആളുകൾക്ക് കാണാൻ തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ക്ലാസ് സെലക്ട് ചെയ്യണം. ഡിഫോൾട്ടായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് തിരിച്ചെടുക്കണം. ഏതായാലും കെമിസ്ട്രി ചാപ്റ്റർ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഹൈഡ്രോ കാർബൺ ആണ്. ഇവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു, കൺഫർമേഷൻസ്, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വീഡിയോ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ വരും. ഇപ്പോൾ അപ്രൂവൽ ആവാത്തതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും മറ്റ് അധ്യാപകർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും. ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. മറ്റ് കാര്യങ്ങളുടെ ഡിസ്കഷൻ പിന്നീടാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി അധ്യാപക ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം വീഡിയോകൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെയും സ്നേഹപൂർവ്വം, ഞാൻ മുജീബ്.